ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുറേ വാട്സപ്പിൻ്റെ കുറേ ട്രിക്കുകളുണ്ട്. ചിലർക്കൊക്കെ അത് അറിയാമായിരിക്കാം, പക്ഷേ എന്നാലും കുറേ ആൾക്കാർക്ക് അറിയണ്ടാവില്ല. അപ്പോൾ അതൊക്കെയാണ് നമ്മളിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ബോൾട്ട് ഇറ്റാലിക് അണ്ടർലൈൻ്റെ പകരം ഇതിൽ സെൻട്രൽ ലൈനാണ് വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ ഇങ്ങനത്തേതാ ഈ കാണുന്നത്, രണ്ടു വട്ടം ടക്ക്, ഒന്ന് സ്പേസ് ബാർ ഇട്ടിട്ട് പിന്നെ ഒന്ന് ഇട്ടച്ചാൽ മതി. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് അത് ടൈപ്പ് ചെയ്യുക. അപ്പോൾ രണ്ടും അവിടെ സ്പേസ് ബാർ ഉണ്ടാകരുത്, അതൊന്നും ഇങ്ങോട്ട് ചേർന്നാൽ ഇവിടെ ഇറ്റാലിക്കായിട്ട് നിങ്ങൾക്ക് കാണാം. എന്നിട്ട് ആ ഇറ്റാലിക്കായത് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം. അടുത്തതായിട്ട് ഞാൻ പറയണത് ഈ സ്റ്റാർ. സ്റ്റാർ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് അത് ടൈപ്പ് ചെയ്തിട്ട് ഒരു സ്റ്റാറും കൂടി കൊടുക്കുക. അപ്പോൾ അവിടെ ബോൾട്ടായി മാറി, അതും സെൻഡ് ചെയ്യുക. ഇനിയുള്ള ചിഹ്നം പറയുന്നത് ഗൂഗിൾ കീബോർഡിൽ ഇപ്പോൾ നമ്മൾ എപ്പോഴും 1 2 3 ഇവിടെ ഉള്ള ക്ലിക്ക് ചെയ്യുക. ഇവിടെ കിട്ടില്ല, അത് ഗൂഗിൾ കീബോർഡിൽ ഇന്നും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പോകണം. അപ്പോൾ നമുക്ക് കുറച്ച് പണി എളുപ്പത്തിന് 2.5 ഇട്ടേക്ക്. എന്നിട്ട് സെൻറ്ററിൽ പോയിട്ട് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് അത് ടൈപ്പ് ചെയ്യുക. ആ ടൈപ്പ് ചെയ്തിട്ട് അതും ഇവിടെ അപ്പോൾ സെൻട്രൽ ലൈൻ വന്നു. അടുത്തതായിട്ടുള്ള ട്രിക്ക് എന്ന് പറഞ്ഞത് നമ്മുടെ അക്കൗണ്ടിലിങ്ങനെ പ്രൈവസിയിൽ പോകുക. എന്നിട്ട് നമ്മളിപ്പോൾ നമ്മൾക്ക് ഒരു ഗ്രൂപ്പിൽ കയറണ്ട, പക്ഷേ ബാക്കിയുള്ളവർ നമ്മളങ്ങനെ ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ആ ആഡ് ചെയ്തത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഗ്രൂപ്പ്സിൽ പോകുക. എവറി വൺ, എവറി വൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എല്ലാ ആർക്ക് വേണമെങ്കിലും നമ്മൾ ഏത് ഗ്രൂപ്പിൽ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇപ്പം ഈ കോണ്ടാക്ട്സിൽ ഇടുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഫോൺ കോണ്ടാക്റ്റിലുള്ളവർക്ക് മാത്രം നമ്മുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മൈ കോണ്ടാക്ട്സ് അക്സെപ്റ്റ് എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന കോണ്ടാക്റ്റിന് മാത്രം ഞങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളത് എല്ലാവരും ആവശ്യമുള്ളവരത് മൈ കോണ്ടാക്റ്റിലോ മറ്റേതിലോ ഇട്ടേക്കുക. ഇപ്പോൾ ഞാൻ എവറി വണ്ണിൽ തന്നെയാണ് ഇടുന്നത്. ഇനി നമ്മളിപ്പോൾ ഇവിടെ ലൈവ് ഓൺലൈനിലുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളിതാ ലാസ്റ്റ് സീൻ, നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോഴാണ് പോയതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ഇട്ടുക്കണത് എവറി വണ്ണിലാണ്. ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ വാട്സപ്പിൻ്റെ ആ ഇതിൽ നോക്കിപ്പോയാൽ കാണാം. ഞാൻ ഇപ്പോൾ ലാസ്റ്റ് സീൻ ഇത്ര മണിക്ക് വന്നു, അതവിടെ കാണാം. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എൻ്റെ കോണ്ടാക്റ്റിലുള്ളവർക്കും ആർക്കും കാണാതിരിക്കാൻ അങ്ങനെ 3 ഓപ്ഷൻ ഉണ്ട്. പിന്നെ പ്രൊഫൈൽ ഫോട്ടോ, അതെല്ലാവരും കാണണമെങ്കിലും ഇങ്ങനെ ഇട്ടേക്കാം. എബൌട്ട്, നമ്മളെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതും ഇവിടെ കാണാം. സ്റ്റാറ്റസ്, പിന്നെ നമ്മളെല്ലാവരും മൈ കോണ്ടാക്റ്റിൽ തന്നെയാണ് ഇട്ടേക്കുക. അപ്പോൾ നമുക്ക് അതൊഴിവാക്കാം, എന്നിട്ട് അടുത്ത ഇതിലേക്ക് പോകാം. അടുത്തതിന് നമ്മൾ ഗ്രൂപ്പ് തുടങ്ങണം. അപ്പോൾ ഇത് ഞങ്ങളെ ഡ്രീം യൂട്യൂബേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. ഈ ലിങ്കിൽ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് കയറണമെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ചാനലുള്ളവരായിരിക്കണം. യൂട്യൂബ് ചാനലുള്ളവർ എല്ലാവർക്കും ഈ ഗ്രൂപ്പിൽ കയറാം. അപ്പോൾ ഇപ്പോൾ ഈ ഗ്രൂപ്പുകളിലുള്ള ഒരു ട്രിക്ക് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഗ്രൂപ്പിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കാനാണ് മേലെ ഉള്ളതിൽ ക്ലിക്ക് ചെയ്ത് പോകണം.
അതിന് എളുപ്പത്തിൽ നമ്മൾ കീബോർഡിൽ തന്നെ ഈ എ എന്നുള്ള റൗണ്ട് ബട്ടൺ ഒന്ന് വെറുതെ ക്ലിക്ക് ചെയ്താൽ വരില്ല. നമ്മൾ ഒരു സ്പേസ് ബാർ കൊടുത്തിട്ട് എന്നിട്ട് വേണം അതടിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ വരും. അതിപ്പോൾ ഏത് ഗ്രൂപ്പിലാണെങ്കിലും അങ്ങനെ വരും. ഇപ്പം നമ്മളൊന്നും ടൈപ്പ് ചെയ്യണമെന്നില്ല, അത് വെറുതെ അടിച്ചാലും അങ്ങനെ വരും. അടുത്തത് എന്ന് പറയുന്നത് വാട്സപ്പിൽ തന്നെ നമുക്ക് ആവശ്യപ്പെടുന്ന ഒരു ആപ്പുകളാണ്. അപ്പോൾ ഈ ആപ്പ് എന്ന് പറയുന്നത് WAMR എന്ന് പറയുന്ന ആപ്പാണ്. ഈ ആപ്പിൽ പോയാൽ നിങ്ങൾക്ക് വരുന്ന നോട്ടിഫിക്കേഷൻസ് അത് ഡിലീറ്റ് ചെയ്ത് നിങ്ങൾക്കിപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നു, അത് വിട്ടവർ തന്നെ അത് ഡിലീറ്റ് ചെയ്തു. എന്നാലും നിങ്ങൾക്ക് ആ വിട്ടത് എന്താണെന്ന് അറിയാൻ ആകാംക്ഷ ഉണ്ടാവില്ലേ, അതിന് വേണ്ടിയിട്ടുള്ള ആപ്പാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ആപ്പ് ഡിലീറ്റ് ചെയ്താൽ ഇപ്പോൾ ഇവിടെ എനിക്ക് അങ്ങനെ ഡിലീറ്റ് ചെയ്തത് ഒന്നുമില്ല. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇവിടെ വരും. അപ്പോൾ അടുത്തത് പോകുകയാണ് വെച്ചാൽ നമ്മൾ വാട്സപ്പ് അങ്ങനെയുള്ള ഇത് വാട്സപ്പും ഫേസ്ബുക്കും എല്ലാം ഇതിൽ അലൗഡാണ്. ഇപ്പോൾ ഇതിൽ പോയാൽ നമ്മൾ ഫോട്ടോസ് വീഡിയോസ് അങ്ങനെയുള്ളതൊക്കെ, പിന്നെ നമുക്ക് വാട്സപ്പിലെ സ്റ്റാറ്റസ് അത് ആക്കാനുള്ളതും ഉണ്ട്. ഇപ്പോൾ ഈ ആപ്പിൻ്റെ പ്രത്യേകത അതാണ്. പിന്നെ നമ്മൾ ഓട്ടോ ക്ലിക്കർ, അപ്പോൾ ഇത് ഓട്ടോ ക്ലിക്കർ എന്ന് പറയുന്ന ഒരു ആപ്പാണ്. ഇപ്പോൾ നമ്മൾ അത് ഓപ്പൺ ചെയ്തിട്ട് വാട്സപ്പിൽ പോവുക. എന്നിട്ടിപ്പോൾ നമ്മൾ ഒരാൾക്ക് ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്, അതാരും എടുക്കണില്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക, എടുക്കണവരെ കുറേ മെസ്സേജ് അയച്ചാൽ എന്തായാലും ഇങ്ങനെ മെസ്സേജുകൾ വന്നു, അതുകൊണ്ട് എന്തായാലും ഒരു എടുക്കും. അതുകൊണ്ട് നമ്മൾ ഒറ്റ തവണ കൊണ്ട് ഒരു 100 മെസ്സേജെങ്കിലും അയക്കാൻ പറ്റുന്ന ആപ്പാണ് ഓട്ടോ ക്ലിക്കർ. ഇതിൽ നമ്മൾ പ്ലസ് കൊടുക്കുക, എന്നിട്ടിവിടെ ഫസ്റ്റ് എച്ചിൽ കൊണ്ടുപോയി ഒരു പ്ലസും കൂടി കൊടുത്തിട്ട് എ, എന്നിട്ട് അങ്ങനെ 3 പ്ലസ് കൊടുത്തതിൽ അങ്ങനെ ഞാൻ HAI ഹായ് എന്നിവിടെ ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഒന്ന് കൊണ്ടിട്ട് ഒരു പ്ലസ് എടുത്തിട്ട് ഇവിടെയും വെച്ചു. എന്നിട്ട് ഞാൻ എഴുതണത് ചിലത് തെറ്റുണ്ട് എന്ന് തോന്നുന്നു. ഹായ് എന്ന് ടൈപ്പ് ചെയ്തതിൽ ചിലതിൽ വേറെ എന്തൊക്കെയാണ് വരുന്നത്. ഇനി നമുക്ക് മൈനസ് ചെയ്യാം. വന്നതൊക്കെ അതുമാതിരിക്ക് തിരിച്ചു പോവും. നമ്മൾ എച്ച് കൊടുത്തിട്ട് കറക്റ്റ് എച്ചിൽ വെച്ച് കൊടുക്കുക. അടുത്തത് AI. എച്ചിനാണ് നേരത്തെ ഒരു പ്രോബ്ലം വന്നത്, എച്ച് അധിക ചിലയിൽ വരുന്നില്ല. എന്നിട്ട് 4 നമ്മൾ ഇവിടെ കൊടുക്കുക. അത് ഇതിൻ്റെ സ്പീഡിൽ ചെറിയൊരു പ്രശ്നം വരുന്നതാണ്, അതങ്ങനെ ഉണ്ടാവും. എന്നാലും ഹായ് ചില ടൈമിൽ പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മളിങ്ങനെ എത്ര മെസ്സേജാണ് അയക്കേണ്ടത് നിർത്തണ വരും ഇതിങ്ങനെ അയച്ചും കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഈ ആപ്പും നിങ്ങൾക്ക് പരിചയപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഇപ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ മാത്രം പോരാ, ആ ബെല്ലൈക്കൻ്റെ അവിടെയുള്ള ഓൾ എന്നുള്ള ബട്ടണിൽ